ഒൻപതാം ദിവസത്തെ നമസ്കാരം നമ്മുടെ സാൻ ഫെർണാൻഡോ ഇപ്പോൾ ഈ റെക്കോർഡിംഗ് സമയത്ത് ഇന്ത്യൻ അതിർത്തി ആൻഡമാനിലെ ഇന്ദിരാ പോയിന്റ് കടന്നു ആ പരിസരത്തുണ്ട് ഇന്ദിര പോയിന്റിൻ്റെ പരിസരത്തുണ്ട് സിയാമെന്നിൽ നിന്ന് വിഴിഞ്ഞത്തേക്ക് വരുന്ന യാത്ര എൻ്റെ ഒരു കണക്കുകൂട്ടൽ എൻ്റെ ഒരു പ്രതീക്ഷയനുസരിച്ച് നമ്മളെല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കാമെങ്കിൽ ഇതുപോലൊരു കപ്പൽ യാത്ര റിവേഴ്സ് റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയും ഓസ്മോസിസ് എന്താണ് താഴെയുള്ള വെള്ളം വലിച്ചെടുക്കുന്നതാണ് ഓസ്മോസിസ് ചെടി വലിച്ചെടുക്കുകയാണ് തിരിച്ച് ചെടിയിലുള്ള വെള്ളം താഴോട്ട് വലിച്ചെടുക്കുന്ന പ്രവർത്തനം പോലെ സിയാമനിലേക്ക് വിഴിഞ്ഞത്ത് നിന്ന് ഇതുപോലൊരു കപ്പൽ തിരിച്ച് ചരക്കും കയറ്റി പോകുന്ന ഒരു കാലം ഡൗൺ ഡ ലൈൻ ഒരു ടെൻ ഇയേഴ്സ് എന്ന് ഞാൻ കണക്ക് കൂട്ടുന്നു അങ്ങനെ സംഭവിക്കണമെങ്കിൽ നമ്മൾ രാഷ്ട്രീയം മറന്ന് ഈ വിഴിഞ്ഞം പ്രോജക്റ്റിനു വേണ്ടി പ്രവർത്തിക്കണം രാഷ്ട്രീയം വേണം രാഷ്ട്രീയം തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാവരുടെ വിശ്വാസങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാം അത് കഴിയുന്നതും തിരഞ്ഞെടുപ്പ് കാലത്താണ് നമ്മൾ തീവ്രമായിട്ടത് പ്രകടിപ്പിക്കേണ്ടത് അത് കഴിയുമ്പോൾ മനുഷ്യരുടെ സാധാരണക്കാരുടെ സംസ്ഥാനത്തിൻ്റെ രാജ്യത്തിൻ്റെ വികസനമാവണം എന്ത് എതിർപ്പ് പ്രകടിപ്പിച്ചാലും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവണ്മെന്റ് മുന്നോട്ട് പോകും അത് കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അത് മാറുകയോ നിലനിർത്തുകയോ ഒക്കെ ചെയ്യുന്നത് ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ തീരുമാനമാണ് അത് അംഗീകരിച്ചുകൊണ്ട് ഇനി മുന്നോട്ട് പോകണം ഈ വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് സെയിലിംഗ് മെന്ററി പറയുന്ന പല കാര്യങ്ങളിലും അനാവശ്യമായ രാഷ്ട്രീയം കുത്തിച്ചെലുത്താൻ പലരും ശ്രമിക്കുന്നുണ്ട് സുരേഷ് ഗോപി എന്ത് ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഇന്ന ഇന്നലത്തെ എപ്പിസോഡിൽ കിടപ്പുണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇപ്പം അദ്ദേഹം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ഇരുപത്തഞ്ചു വർഷവും അദ്ദേഹം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു ഞങ്ങളല്ലാതെ വേറെ ആരാണത് സാക്ഷ്യപ്പെടുത്തേണ്ടത് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനും അല്ലാതിരുന്ന സിനിമാ പ്രവർത്തകൻ മാത്രമായിരുന്നൊരു കാലത്തും ഇരുപത്തഞ്ച് വർഷം മുമ്പ് പല വേദികളിലും ഇവിടെ ഒരുപാട് സിനിമാ പ്രവർത്തകർ ഉണ്ടായിട്ടുണ്ടല്ലോ വളരെ അപൂർവം പേരാണ് ഒരു പക്ഷേ നന്ദു സിനിമാ ലോകത്തു നിന്ന് വന്നിട്ടുള്ള ജഗദീഷ് ഒരു പരിപാടിക്കും മറ്റു വന്നതായിട്ട് ഒരു ഓർമ്മയുണ്ട് ഏറ്റവും കൂടുതൽ പരിപാടികൾക്ക് വന്നിട്ടുള്ളത് ശ്രീ സുരേഷ് ഗോപി തന്നെയാണ് അല്ലാതുള്ള ആരും വന്നിട്ടില്ല ഇവിടെയുള്ള സെലിബ്രിറ്റീസുകൾ പലരും ഉണ്ടായിരുന്നിട്ടും അവരാരും തിരിഞ്ഞു നോക്കാത്തപ്പോഴും സുരേഷ് ഗോപി വളരെ അധികം അധ്വാനിച്ച് ഈ പ്രൊജക്റ്റിൻ്റെ സമരപരിപാടികളിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്ക് വലിയ ഊർജം തരികയും ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തെയും കുറ്റപ്പെടുത്തുന്ന ആളുകൾ ഇന്നാട്ടിലുണ്ട് എന്നുള്ളത് തിരിച്ചറിയുമ്പോൾ വളരെ വേദന തോന്നും രാഷ്ട്രീയ കണ്ണോടുകൂടി കാണുന്നത് കൊണ്ടാണതൊക്കെ ഇവിടെ ശ്രീ മഹേഷ് ജത്മലാനി ഒരു ഒരു കാര്യം വെളിപ്പെടുത്തിയപ്പോൾ അതേ ബി ജെ പി എം പി ആണെന്നുള്ളതായിരുന്നു ഉടനെയുള്ള നിരീക്ഷണം ഇവിടെ ഇക്കണോമിക് ടൈംസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ ദിനപത്രത്തെയാണ് ഇന്ന് സേലിംഗമെൻട്രി ഇത് അവതരിപ്പിക്കാൻ ആശ്രയിക്കുന്നത് ശ്രീ മഹേഷ് ജത്മലാനി പറഞ്ഞ എന്താണ് ഹിൻഡൻബർഗിൻ്റെ പിന്നിൽ മാർക്ക് കിങ്ഡൺ എന്ന് പറയുന്ന വ്യക്തിയുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് അവർക്ക് ലഭിക്കുന്ന പണത്തിൻ്റെ ഊർജത്തിൽ നിന്നാണ് ഹിൻഡൻബർഗ് റിപ്പോർട്ട് പുറത്തിറങ്ങിയതെന്ന് പറയുമ്പോൾ അതിനോടനുബന്ധിച്ച് ഇക്കണോമിക് ടൈംസ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഞങ്ങളത് കഴിഞ്ഞ കുറേ കാലമായി ഇവിടെ ഈ തെരുവുകളിൽ വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്ന കാര്യം ഇന്ന് ഇന്ത്യയിലെ ദേശീയ മാധ്യമം ശക്തമായ ഭാഷയിൽ അവതരിപ്പിക്കുകയാണ് അദാനീസ് ന്യൂ പോർട്ട് ഇൻ കേരള എന്നാണ് കേരളത്തിലെ ഒരു കാര്യം ദേശീയ മാധ്യമങ്ങളിൽ ഇത്രയും പ്രാധാന്യം നൽകി റിപ്പോർട്ട് ചെയ്തു തുടങ്ങിയത് ബിക്കോസ് ഓഫ് വിഴിഞ്ഞം പ്രൊജക്ട് ന്യൂ പോർട്ട് ഇൻ കേരളി ഹെൽപ് ഇന്ത്യ കൊമ്പീറ്റ് വിത്ത് ചൈന ഇൻ ടേംസ് ഓഫ് ബോത്ത് ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് ഏതെങ്കിലും ഒരു പ്രൊജക്റ്റ് ഉണ്ടോ ഇന്ത്യക്ക് പറയുവാൻ അമേരിക്കയും ചൈനയുമായി മത്സരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രോജക്റ്റ് ഇന്ത്യയിൽ മറ്റേതാണെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ ഇവിടെ വിഴിഞ്ഞത്തെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പോർട്ട് തിരുവനന്തപുരത്തെ പോർട്ട് ചൈനയെ വെല്ലുവിളിക്കുന്നു എവിടെയാണ് ഇൻ ടേംസ് ഓഫ് ബോത്ത് ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ് ഉൽപാദനത്തിലും വ്യാപാരത്തിലും ചൈനയെ വെല്ലുവിളിക്കുവാൻ പറ്റുന്നതാണ് കേരളത്തിലെ ഈ പോർട്ടെന്ന് ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട് അന്ന് ആരും ശ്രദ്ധിച്ചിട്ടില്ല എല്ലാവരും അവഗണിച്ചു സർക്കാരുകൾ ഉൾപ്പെടെ അവഗണിച്ചു ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ഇന്ന് പക്ഷം പിടിക്കപ്പെടുന്ന രാഷ്ട്രീയ നേതൃത്വം ഉൾപ്പെടെ ഇതിനെയൊക്കെ അവഗണിക്കുമ്പോഴും ഞങ്ങളാ വിശ്വാസവുമായി മുന്നോട്ട് പോയി ഇന്ന് ഇന്ത്യയിലെ ദേശീയ ദിനപത്രം അത് തെളിവുകളോടെ അത് ആ കണക്കുകൾ ആ വസ്തുതകൾ സംസാരിക്കുകയാണ് ലൊക്കേറ്റഡ് നിയർ ദ സതേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ദ കൺട്രി ദ വിഴിഞ്ഞം ട്രാൻസ്ഷിപ്പ് മെൻ കണ്ടർ പോർട്ട് ദ ഫെസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഇൻ ഇന്ത്യ വിൽ അലൗ ഇന്ത്യ ടു ഗ്രാബ് എ ബിഗ്ഗർ സ്ലൈസ് ഓഫ് ദി ഇന്റർനാഷണൽ മാരടൈം ട്രേഡ് കെരൻലി ഡൊമിനേറ്റഡ് ബൈ ചൈന കൃത്യമായും ഞങ്ങൾ പത്തിരുപത് കൊല്ലമായി പറഞ്ഞ് നടന്ന അതേ ഭാഷ ഇംഗ്ലീഷിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങളിത് മലയാളത്തിലാണ് പറഞ്ഞത് ചൈനയിൽ പോയിരിക്കുന്ന കമ്പനികൾ കുറ്റിയും പറച്ച് വേരും പറിച്ചും ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നതാണ് വിഴിഞ്ഞം പദ്ധതി എന്ന് കേട്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരും പറയുക തീർച്ചയായിട്ടും ഈ പ്രോഗ്രാം കഴിയുമ്പോൾ എഴുതുക നിങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേട്ടിട്ടുള്ളവർ അത് എഴുതണം എങ്കിലേ പക്ഷം പിടിച്ച രാഷ്ട്രീയം പറയുന്ന ആളുകൾക്ക് അതിൻ്റെ ഗൗരവം പിടികിട്ടുകയുള്ളു ഇവിടെ തീരുന്നില്ല ഈ യുദ്ധം ഇതൊരു യുദ്ധമാണ് സിയാമെന്നിലോട്ട് തിരിച്ച് കപ്പൽ പോകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഐക്യത്തോടെ പ്രവർത്തിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഈ പദ്ധതിയെ ഇനിയും തിരങ്കം വയ്ക്കാൻ കേല്പ്പുള്ള ആളുകൾ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് അവർ ഇനിയും നൂറ്റി നാൽപ്പത് ദിവസത്തെ സമരമല്ല അട്ടിമറികളല്ല തീവ്രവാദ പ്രവർത്തനങ്ങളല്ല മതസംഘർഷങ്ങളല്ല ഇനിയും പലതും ഇവിടെ സൃഷ്ടിക്കും അതിന് കച്ച കെട്ടി ഇറങ്ങിയവർ നമ്മുടെ മുന്നിലുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട് അതിലൊരാളാണ് എൻലാ ചെങ് നേരത്തെ സേലിംഗ് എമിന്റിയെ അവതരിപ്പിച്ചു എൻലാ കുറിച്ച് എൻലാ ചെങ്ങും എൻലാ ചെങ്ങിൻ്റെ ഭർത്താവും കൂടി ചേരുന്ന കിങ്ഡൺ മാനേജ്മെന്റ് കൺസൾട്ടൻസിയാണ് ഹിൻഡൻബർഗിന് പണം കൊടുത്തത് പണം കൈപ്പറ്റിയെന്ന് അവർ പറയുന്നുണ്ടോ കൊടുത്താൻ ഇവരും സമ്മതിക്കുന്നുണ്ട് എന്തുമാത്രം ധൈര്യത്തോടെയാണ് ഇന്ത്യക്കെതിരെ അവർ ഓപ്പണായിട്ട് വെല്ലുവിളികൾ നടത്തിയത് എന്ന് പറയുന്നതിൻ്റെ കൂടുതൽ തെളിവുകൾ വരികയാണ് അൻലാ ചങ്ങിൻ്റെ ഒരു പോസ്റ്റർ ഞാൻ വായിച്ചു എന്താണ് ചൈന നൗ ഓൺസ് ഹൺഡ്രഡ് പോർട്സ് അറൗണ്ട് ദ വേൾഡ് ഇൻ ഫിഫ്റ്റി കൺട്രീസ് ക്രിയേറ്റിംഗ് എ ഫൗണ്ടേഷൻ ഫോർ ഗ്ലോബലൈസിങ് ഓൺടർപ്രനോർഷിപ്പ് ആൻഡ് ഇന്നോവേഷൻ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ചൈനയുടെ വക്താവായി പ്രവർത്തിക്കുകയാണ് ആൻല ചെങ് നൂറോളം അവർക്ക് ചൈനയ്ക്കുണ്ടെന്ന് അവർ പറയുകയാണ് അൻപത് രാജ്യങ്ങളിലായി അതിനൊന്നും ഒരു കുഴപ്പവും വരാതെ കാത്തു സൂക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതിനെതിരെ വരുന്ന ശക്തികളെ തകർക്കണം അത് വെഴിഞ്ഞം പോർട്ടായാലും വെഴിഞ്ഞം പോർട്ടിന് നടത്തിപ്പുകാരനായാലും ഇന്ത്യ മഹാരാജ്യമായാലും അതൊക്കെ ഇത്തരം വ്യാജ റിപ്പോർട്ടുകളിലൂടെ ഇത്തരം ഒത്തുകളികളിലൂടെ ഈ ഉയർന്നു വരുന്ന താല്പര്യങ്ങളെ തകർക്കുക എന്നുള്ളതാണ് ആൻല ചെങ് പോലുള്ള ചൈനീസ് സിറ്റിസൺ അല്ലെങ്കിൽ പോലും ഇതൊക്കെ നാടകങ്ങളാണ് ചൈനയുടെ സിറ്റിസൺ ഉപേക്ഷിച്ചുകൊണ്ട് തിരിച്ച് അമേരിക്കയിൽ പോയി ഇരുന്നു കൊണ്ട് ലോകത്തെ ചൈനയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് വേറെ പുതിയൊരു രീതിയിലുള്ള സ്റ്റേറ്റ്മാൻ സ്റ്റേറ്റ്സ്മാൻഷിപ്പാണ് അതാണ് ആൻല ചെങ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അവരെന്താണ് അവരുടെ താല്പര്യമെന്ന് അവരുടെ കൂടെ കുറച്ചുനാൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ തന്നെ പിൽക്കാലത്തത് വിളിച്ചു പറയുകയും അത് അമേരിക്കൻ കോൺഗ്രസിൽ പരാതിയാവുകയും അന്വേഷണമാവുകയും ചെയ്തു അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ നമുക്ക് ഏറ്റവും ഒടുവിലത്തെ കഥയിലോട്ട് വരാം ഇൻ എ സോൺ സ്റ്റേറ്റ്മെന്റ് ഷനൻ വാൻ സാൻഡ് പേര് കേട്ടിട്ട് മിക്കവാറും ഒരു ഡച്ചുകാരനായിരിക്കാൻ സാധ്യതയുണ്ട് ഷാനൻ വാൻ ഷാൻഡ് എ ജേർണലിസ്റ്റ് ഹു ഹാഡ് റിപ്പോർട്ടഡ് ഫ്രം ചൈന കുറെ കാലം അദ്ദേഹം ചൈനയിലുണ്ടായിരുന്നു

ഇദ്ദേഹത്തിന്റെ കൂടെ ഈ അൻല ചാങ്ങിന്റെ കൂടെ ജോലി ചെയ്ത് ബിസിനസ് എഡിക്റ്ററായിട്ട് ജോലി ചെയ്ത് കുറെ നാൾ ചൈനയിൽ ജോലി ചെയ്തിരുന്ന ഈ പറയുന്ന ഷാനൻ വാൻ സാൻഡ് പറയുന്നു ചൈനയുടെ താല്പര്യം സംരക്ഷിക്കലാണ് അൻല ചാങ്ങിന്റെ ലക്ഷ്യം അലസ് ദാറ്റ് ദ ചൈന പ്രൊജക്ട് വാസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദി ചൈനീസ് ഗവൺമെന്റ് ആൻഡ് ആക്ടിങ് ആസ് എൻ ഏജന്റ് ഫോറിൻ പ്രിൻസിപ്പൽ അണ്ടർ ഫെഡറൽ ലോ അമേരിക്കയിലെ ഫെഡറൽ ലോയുടെ കീഴിൽ ഇരുന്നു കൊണ്ട് അമേരിക്കക്കെതിരെയും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ചൈന പ്രൊജക്റ്റ് ഈ ചൈന പ്രൊജക്ടിൻ്റെ ഭാഗമാണ് പുതിയ കിങ്ഡൺ ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് അപ്പോൾ ഇവരുടെ താല്പര്യം എന്താണ് അദാനിയെ തകർക്കുന്നതിലൂടെ വിഴിഞ്ഞം പോർട്ട് തകർക്കുന്നതിലൂടെ ചൈനയുടെ താല്പര്യം തുടർന്നും സംരക്ഷിച്ചു കൊടുക്കുക ഇന്ത്യയുടെ വളർച്ച തടയുക തിരിച്ചു വിഴിഞ്ഞത്ത് നിന്നും സിയാമെന്നിലോട്ട് മറ്റൊരു സാൻ ഫെർണോണ്ടോ കപ്പൽ പോകുന്ന യാത്രയെ തടയുക മനസ്സിലാവുന്നുണ്ടല്ലോ ഒരു ബിഗ് ക്യാൻവാസ് എന്താണെന്ന് ഇതെല്ലാം പറയുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയമുണ്ടോ എന്ന് ദയവ് ചെയ്ത് നിങ്ങൾ പരിശോധിക്കുക വിഴിഞ്ഞമാണ് നമ്മുടെ രാഷ്ട്രീയം ഇന്ത്യ മഹാരാജ്യമാണ് രാഷ്ട്രീയം ഇവിടുത്തെ സാധാരണ ജനങ്ങളാണ് നമ്മുടെ രാഷ്ട്രീയം അങ്ങനെ ഒരു ഒരുമ കൈവരുന്നില്ലെങ്കിൽ ഒരു കാലത്തും ഇന്ത്യ മഹാരാജ്യത്തിന് ലോകത്തിലെ ഒരു വൻ ശക്തിയായി മാറാൻ കഴിയില്ല ഇത് ദയവ് ചെയ്ത് എന്നെ ശ്രമിക്കുന്നവർ തിരിച്ചറിയുക അത്തരമൊരു വളർച്ച തടയുക എന്നതിന്റെ ആവശ്യകത കൃത്യമായി ഇക്കണോമിക് ടൈംസ് ആ റിപ്പോർട്ടിൽ അവസാന വരിയായി പറയുന്നുണ്ട് ദ വിഴിഞ്ഞം പോർട്ട്സോ ബി എ ബൂസ്റ്റ് ടു ഇന്ത്യൻസ് ടു ബിക്കം എൻ ഓൾട്ടർനേറ്റീവ് മാനുഫാക്ചറിംഗ് ഡെസ്റ്റിനേഷൻ ടു ചൈന ലോകത്തിൽ ചൈനയ്ക്ക് ബദലായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് ഡെസ്റ്റിനേഷൻ ആയിട്ട് ഇന്ത്യയെ മാറ്റുന്നതിൽ വിഴിഞ്ഞം പദ്ധതിക്ക് നിർണായകമായ പങ്കുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണം വിഴിഞ്ഞം പദ്ധതിയെ തകർക്കണം എന്നുള്ളതാണ് ചിലരുടെ ആഗോള അജണ്ട അതിന് കൂട്ടുനിൽക്കുവാൻ നമ്മൾ തയ്യാറാവണോ നമ്മുടെ കേവലം രാഷ്ട്രീയമായ നിലപാടുകളുടെ പേരിൽ ഇത്തരം ഒരു രാജ്യത്തിനെതിരെയുള്ള ഒരു യുദ്ധത്തെ നേരിടുന്നതിൽ നമ്മൾ ഭിന്നിച്ചു നിൽക്കണോ അതോ നമ്മൾ ഒരുമിക്കണോ ഇതാണ് ഈ റിപ്പോർട്ട് ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ മുമ്പാകെ വയ്ക്കുന്നത് സാൻ ഫെർണാൻഡോ കപ്പലിൻ്റെ ചെറിയ ചില വിവരങ്ങളോടെ ഇന്നത്തെ ശൈലിംഗ് കമന്റി അവസാനിപ്പിക്കാം ഇരുപത്തിരണ്ട് ക്രൂവാണ് കപ്പലിനുള്ളത് അതിൽ അഞ്ച് പേർ ഇന്ത്യക്കാരാണ് ക്യാപ്റ്റൻ റഷ്യക്കാരനാണ് ബോൻതറൻകോ ബോ ക്യാപ്റ്റൻ ബോണ്ടെറൻകോയാണ് ബാക്കി മൂന്ന് ഉക്രൈൻ ഒരു ഖാന പിന്നെയുള്ളത് ഫിലിപ്പീൻകാരാണ് അങ്ങനെ ഇരുപത്തിരണ്ട് പേരടങ്ങുന്ന ക്രൂ ആണ് സാൻ ഫെർണാൻഡോയിലുള്ളത് ഇപ്പോൾ ഹമ്പൻഡോട്ട ഗോൾ ഓക്കെ ആ പരിസരത്ത് എത്തിയിട്ടുണ്ട് പത്താം തീയതി രാത്രിയോടെ എത്തുമെന്ന് പ്രതീക്ഷിക്കാം സൈനിങ് ഓഫ് ഫെയിലിയേഴ്സ്റ്റോ